ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു സോയാബീൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു അടിപൊളി സ്നാക്കാണ്. ഇഫ്താറിനും അല്ലാത്ത സമയത്ത് ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് ഇത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു കപ്പോളം സോയാബീൻ എടുത്തിട്ടുണ്ട്. അതിതാ വെള്ളത്തിൽ ജസ്റ്റ് കഴുകിയതിന് ശേഷം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ കുതിർന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതുപോലത്തെ ഒരു ചോപ്പറാണ്. ഈ ചോപ്പർ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുള്ളതാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു യൂസേജാണ്. ഒരുപാട് അല്ലാതെ കുറച്ചൊരു ക്വാണ്ടിറ്റിയുള്ള സവോള, ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല രസമാണ്. ഇതിൽ നല്ല സുഖമായിട്ട് തന്നെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചോപ്പറിലേക്ക് ഞാൻ ഒന്നര സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു പച്ചമുളകും പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു പിടി കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നല്ലപോലെ ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ സോയാബീൻ ഇവിടെ കുതിർന്നിട്ടുണ്ട്. ഇനിയും നല്ലപോലെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് നമ്മളൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇനി ഇതേ സെയിം ചോപ്പർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ സോയാബീനും ചോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചോപ്പറില്ലാത്തവർക്ക് മിക്സി യൂസ് ചെയ്തിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാം. നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാളയും കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും അതുപോലെ സോയാബീനും മൊത്തം ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലൊരു മാവിൻ്റെ പരുവാവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. അപ്പോൾ രണ്ട് തവി മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തിട്ട് ഇടയ്ക്ക് കുറേശ്ശെ വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ വടയൊക്കെ ഉണ്ടാക്കേണ്ട ആ ഒരു പാകത്തിനുള്ള തിക്നെസ്സായിട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇളക്കിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ആവശ്യമെങ്കിൽ വീണ്ടും കുറച്ച് മൈദ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇതാ നല്ല കറക്റ്റ് ഒരു പാകമായി വന്നിട്ടുണ്ട്. നല്ലോണം ഒട്ടിപ്പിടിച്ച് ആ ഒരു രീതി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു മാവ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്ന് പാനിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡാവുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും വേവിച്ചെടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ പക്കോട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പരുവം ക്രിസ്പിനെസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. പുറം നല്ല ക്രിസ്പും ഉള്ള നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.